കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. രക്തത്തോടുകൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്, താടി നോക്കരുത്, നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പു വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്, മരിച്ചവനു വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. ഇവിടെ സാമൂഹ്യവും മതപരവുമായ ഏതാണ്ട് 20 കൽപ്പനകളോളം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്ന്, രക്തത്തോടു കൂടിയത് തിന്നരുത്, വാക്യം 26. രണ്ട്, ആഭിചാരം ചെയ്യരുത്, അതേ വാക്യത്തിൽ തന്നെയുണ്ട്. 3, മുഹൂർത്തം നോക്കരുത്. 4, നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്, വാക്യം 27. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, വാക്യം 28. ശരീരത്തിന്മേൽ പച്ച കുത്തരുത്, 7. 8, മകളെ വേശ്യാവൃത്തി കേൾപ്പിക്കരുത്. 9, എൻ്റെ ശബത്തുകൾ പ്രമാണിക്കണം, 30 വാക്യത്തിൽ പറയുന്നുണ്ട്. 10, എൻ്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തി ഉള്ളവരായിരിക്കണം. 11, വെളിച്ചപ്പാടന്മാരുടെ അടുത്ത് പോകരുത്. 12, മന്ത്രവാദികളെ അന്വേഷിക്കരുത്. 13, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കണം, 32 വാക്യത്തിലാണ് അത് പറയുന്നത്. 14, വൃത്തന്റെ മുഖം ബഹുമാനിക്കണം. 15, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. 16, പരദേശിയെ ഉപദ്രവിക്കരുത്, വാക്യം 33. 17, നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം, വാക്യം 14. 18, അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 19, ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്, 35 വാക്യം. 20, ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം, വാക്യം 35-36. ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ എല്ലാ ജീവിത മേഖലകളെയും നിയന്ത്രിക്കുന്ന 100 സാമൂഹ്യവും മതപരവുമായ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇവിടെ പല കാര്യങ്ങളും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നാം വായിക്കുന്നുണ്ടല്ലോ, മുഹൂർത്തം നോക്കരുത്, 26 വാക്യം. പുറജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ ദുരാചാരം യഹൂദന്മാരുടെ ഇടയിലും പ്രചരിച്ചുകൊണ്ടിരുന്നു. എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാൻ തുടങ്ങുമ്പോഴോ പ്രത്യേകിച്ച് വിവാഹ സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഇങ്ങനെ മുഹൂർത്തവും രാഹുകാലവും നോക്കുന്നവർ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. കാലങ്ങളെയും സമയങ്ങളെയും നിർമ്മിച്ചവനെ ആശ്രയിക്കുന്നവന് അവന്റെ സൃഷ്ടാവ് എല്ലാം നല്ല മുഹൂർത്തമാക്കിക്കൊള്ളും, നല്ല മുഹൂർത്തമാക്കി മാറ്റിക്കൊള്ളും. ഇന്ന് വിശ്വാസികളിൽ പോലും ഈ മുഹൂർത്തം നോക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് പലപ്പോഴും ഈ പരീക്ഷ ഉള്ളത്. 10:30 കല്യാണം തുടങ്ങുമെന്ന് പറഞ്ഞാൽ 10:30 ഇറങ്ങില്ല വീട്ടിൽ നിന്ന്. കാരണം അന്നത്തെ കലണ്ടറിൽ എഴുതിയിട്ടുണ്ട് 10:30 മുഹൂർത്തം ശരിയാകത്തുള്ളൂ. പഴയ പരിചയങ്ങളാണ്, വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള പരിചയങ്ങൾ ഇപ്പോഴും വിട്ടിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാരെയും കുറിച്ചും അല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ ചിലരെങ്കിലും അങ്ങനെ ആ പഴയ പരിചയങ്ങളും ആചാരങ്ങളും ഇപ്പോഴും നിലനിർത്തി പോരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ പച്ചകുത്തൽ 29 വാക്യത്തിൽ നാം കാണുന്നു. കൂർത്ത മുനയുള്ള സൂചി ഉപയോഗിച്ച് ശരീരത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത നിലയിൽ പച്ച നിറത്തിൽ രൂപങ്ങൾ കുത്തി ഉണ്ടാക്കുന്നതിനെയാണ് പച്ചകുത്തൽ എന്ന് പറയുന്നത്.
ഏതു ദേവന്റെ രൂപം കുത്തുന്നുവോ അവന്റെ വകയാണ് പച്ചകുത്തപ്പെട്ടയാൾ എന്ന ആചാരം നിലനിന്നിരുന്നു. ഇതൊരു തരം വിഗ്രഹാരാധനയാണ്. ഇത് ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങൾക്കും മൂലകാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ആഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള കർമ്മമാണ് ആഭിചാരം എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ശത്രുക്കളെ നശിപ്പിക്കാനും സ്ത്രീകളെ വശീകരിക്കാനും മറ്റും പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ലെന്ന് ബിലയാമിന്റെ വാക്കുകളിൽ കാണാം. സംഖ്യാപുസ്തകം 23:23. ഇന്നും ഒരു ദൈവപൈതലിന് ഒരാഭിചാരവും ഫലിക്കുകയില്ല. കാരണം സങ്കീർത്തനം 91:10 നാം വായിക്കുന്നുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഈ ആഭിചാരം അല്ലെങ്കിൽ മന്ത്രവാദമൊന്നും ദൈവമക്കൾക്ക് ഫലിക്കയില്ല എന്ന് ഓർക്കണം. ഇവിടെ പൊള്ളയായ ശബ്ദം, അത് വ്യക്തമല്ലാത്തൊരു ശബ്ദമാണ്. അതുപോലെ ഒരു കുപ്പി പരേതാത്മാക്കളുമായി സംസാരിക്കുന്ന മാധ്യമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. വെളിപ്പാട് ഇയ്യോബിന്റെ പുസ്തകം 32:10 അതുപോലെ വെളിച്ചപ്പാടന്മാരെ കുറിച്ച് 20:6, 27, ആവർത്തനം 18:11, 1 Samuel 28:3-9 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇവയെല്ലാം ഭൂതാത്മാക്കളാണ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരിച്ചുപോയ മനുഷ്യരെ അനുകരിക്കുവാനും പ്രവചനങ്ങൾ നടത്തുവാനും അവരുടെ ആശയങ്ങൾ വളർത്താനും മറ്റും അവയ്ക്ക് അടിമകളായി കഴിയുന്ന പ്രേതഭാഷണ സാധകരാണ് ഇവരെല്ലാവരും. 1 Timotheus 4:1-7 വാക്യങ്ങൾ ഈ ബന്ധത്തിൽ നോക്കാവുന്നതാണ്. അവിടെ അന്ത്യകാലത്ത് ഭൂതാത്മാക്കളുടെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവർ ഉണ്ടാകുമെന്ന് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. 1 Samuel 28 ശമുവേൽ ശൗലിനെ ശരിക്കും പ്രത്യക്ഷനായതായി കാണുന്നു. എന്നാൽ അത് ശമുവേലിനെ അനുകരിച്ചുകൊണ്ട് ഒരു വെളിച്ചപ്പാടത്തി ആയിരുന്നുവെന്ന് 1 Timotheus 10:13 വ്യക്തമാകുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 16:16 ഒരു പെൺകുട്ടിയെ കുറിച്ച് നാം കാണുന്നുണ്ട്. അവൾ ഒരു വെളിച്ചപ്പാടത്തിയായിരുന്നു. ഇങ്ങനെയുള്ള ദുരാത്മാവ് അവൾക്കുമുണ്ടായിരുന്നു. ഇത്തരം പൈശാചിക പ്രവർത്തനത്തിൻ കീഴുള്ളവർ ചീർക്കുകയും മനസ്സുലഞ്ഞ രീതിയിൽ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യും. ഇതുപോലെ കുപ്പിയുടെ മേലും വലിയ നീർത്തോൽ സഞ്ചിയുടെയും സഹായത്താലും വ്യാജമായി പ്രകടനങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു. Luke 12:29 അതിനോട് ചേർന്ന് നോക്കാവുന്നതാണ്. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ഓർക്കാനായിട്ടുള്ളത്, വിജാതീയ മതാചാരങ്ങളെ പൗലോസ് മോശയോട് ദൈവം പറയുമ്പോൾ വിലക്കുന്നതായി പറയുമ്പോൾ മൃതവിലാപവും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 19:27-28 വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. രക്തത്തോടുകൂടി മാംസം തിന്നാൻ പാടില്ല. വിജാതീയ ആരാധന സ്ഥലങ്ങളിൽ വെച്ച് ബലി അർപ്പിച്ചവ ഭക്ഷിക്കരുതെന്ന് എന്ന ആശയമാണ് 26 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തത്തിന്റെ സ്ഥാനത്ത് അവിടെ ഗ്രീക്ക് ഭാഷയിൽ മല എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പൂജാഗിരികളെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. പൂജാഗിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലകളിൽ പൂജ നടത്തുക. ഗിരി എന്ന് പറഞ്ഞാൽ മല എന്നാണല്ലോ.
അതൊക്കെ ദൈവവചനം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആവർത്തനം 13:2, എഹസ്കേൽ 18:6-15, യെശയ്യാവ് 57:7, 65:7. ഇങ്ങനെ ആഭിചാരവും ശകുനം നോക്കലും വിലക്കിയിട്ടുണ്ട്. ഹിംസാഫലമായ കർമ്മമാണ് ആഭിചാരം. ശത്രുവിനെ നശിപ്പിക്കുന്നതിനും സ്ത്രീകളെ വശീകരിക്കുന്നതിനും രോഗം ശമിപ്പിക്കുന്നതിനും വേണ്ടി ഹോമം, മന്ത്രവാദം, ജപം തുടങ്ങിയ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ആഭിചാരം. മന്ത്രപ്രയോഗം കൊണ്ട് ദുഷ്ടശക്തികളെ വശീകരിച്ച് മനുഷ്യരിലും മൃഗങ്ങളിലും പ്രകൃതി പ്രതിഭാസങ്ങളിലും പ്രകൃതിയാതീത ഫലങ്ങൾ ഉളവാക്കുവാൻ ശ്രമിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്തായാലും ഇതെല്ലാം സൂക്ഷിച്ചൊഴിയേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.